ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മസാലയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഉണക്ക ഗ്രീൻ പീസ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ കുറച്ച് ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇതിനെ വെള്ളത്തിലിട്ട് വെക്കണേന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ കളറ് മാറാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും കൂടെ നമുക്കിവിടെ വേവിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അത് ഞാൻ ചെയ്യാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും കൂടെ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പൊ അത് വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കത്തിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏതോ ഉപയോഗിക്കണം. അങ്ങനത്തെ ഒരു ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ പാനിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് വെക്കാം. എണ്ണ ചൂടാവുന്നേ ഉള്ളൂ, ഒന്ന് ചൂടാവട്ടെ. അപ്പൊ എൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇടയിൽ പറയുന്ന ടിപ്സും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളുടെ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു പിഞ്ച് ജീരകം, ചെറിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണിന്റെ അത്രയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണിന്റെ അത്രയ്ക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കാൽ ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ചേർത്ത് കൊടുക്കാം. ഈ സബോള ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നല്ലപോലെ അധികം ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗ്രീൻ പീസ് വേകാനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സബോള ഒരു രണ്ട് മിനിറ്റ് വഴണ്ടിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടായിരുന്നു. ഒരു വലിയ കഷ്ണം, ഒരു വലിയ പീസ് ക്യാരറ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ക്യാരറ്റിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിനെ നമ്മൾ പച്ചയ്ക്ക് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇതിൽ കിടന്ന് വെന്തോളം വന്ന് ഒന്ന് വഴണ്ട് വന്ന് വരുമ്പോൾ വെന്തോളം. അതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങിന്റെ കൂടെയിട്ട് വേവിക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ക്യാരറ്റ് ഒന്നും ഇടയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ എണ്ണയിൽ കണ്ടിട്ടുള്ള വഴത്തിൽ തന്നെയാണ് ഒന്ന് വെന്തോട്ടെ കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇത് ഞാനൊരു രണ്ട് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചിരുന്നു. രണ്ട് മിനിറ്റ് മൂടി വെക്കുമ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇട്ടിരുന്നു കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ആ പച്ച ഇതൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കാം. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ മാത്രമാണ് ഇത്തിരി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചത്. ഇപ്പൊ നമ്മുടെ സബോള അത്യാവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ക്യാരറ്റും ഗ്രീൻ പീസും, ക്യാരറ്റ് എന്തിനാ ഇടണം വെച്ചാൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത്, ഗ്രീൻ പീസൊക്കെ ആകുമ്പോൾ. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പൊ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും ഭൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.